അനന്തര സ്വത്ത് നൽകുവയാണ്. ഏതാണ് ഈ അനന്തര സ്വത്ത്? ചോമ്പാല ഗ്രാമത്തിൽ പ്രവിശാലമാക്കപ്പെട്ട ഏക്കർ കണക്കിന് ഭൂമി അല്ലാഹു നിനക്ക് നൽകുകയാണോ? അല്ല അല്ല. വടകര ടൗണിൽ നിനക്ക് രണ്ട് മൂന്ന് കടമുറികൾ അല്ലാഹു നിനക്ക് അനന്തര സ്വത്ത് നൽകുകയാണോ? ഒരിക്കലുമല്ല. കോഴിക്കോട് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് നിനക്കൊരു ഏക്കർ ഭൂമി അല്ലാഹു പതിച്ചു നൽകുകയാണോ? ഒരിക്കലുമല്ല. അതിനേക്കാളെല്ലാം ഏറ്റവും വലിയ സൗഭാഗ്യം അല്ലദീന യരിസൂനൽ ഫിർദൗസ് അല്ലദീന യരിസൂനൽ ഫിർദൗസ് ഈ ദുനിയാവിൽ സർവരും കൊതിക്കുന്നതായ അതിശ്രേഷ്ഠമാക്കപ്പെട്ട പവിത്രമാക്കപ്പെട്ട ജന്നാത്തുൽ ഫിർദൗസ് അല്ലാഹു നിനക്ക് നൽകുകയാണ്. മഹനീയമായ സ്വർഗം അല്ലാഹു നിനക്ക് നൽകി ആദരിക്കുകയാണ്. നിന്റെ നാട്ടുകാരുണ്ട്, നിന്റെ കൂട്ടുകാരുണ്ട്, നിന്റെ സമൂഹമുണ്ട്, നിന്നെ കളിയാക്കിയവരുണ്ട്, നിന്നെ ചീത്ത വിളിച്ചവരുണ്ട്, നിന്റെ അയൽവാസികളുണ്ട്, നിന്റെ ബന്ധുമിത്രാദികളുണ്ട്, നിന്നോടൊപ്പം സഹവസിച്ച് പഠിച്ചതാകുന്ന നിന്റെ കൂട്ടുകാരികളുണ്ട്, അവിശ്വാസികളുണ്ട്, നിരീശ്വരവാദികളുണ്ട്, യുക്തിവാദികളുണ്ട്, ഈ കാലഘട്ടത്തിലെ ജനങ്ങളുണ്ട്, വരാനിരിക്കുന്ന ജനകോടികളുണ്ട്, കഴിഞ്ഞു പോയതാകുന്ന ജനസഹസ്രങ്ങളുണ്ട്. എല്ലാവരും നോക്കി നിൽക്കേ, അല്ലാഹു നിനക്ക് ജന്നാത്തുൽ ഫിർദൗസ് നൽകുകയാണ്. കേവലം രണ്ട് കൊല്ലം താമസിച്ചിട്ട് ഇറങ്ങാൻ അല്ലാഹു പറയുന്നില്ല. അഞ്ചു കൊല്ലത്തേക്കുള്ളതാകുന്ന ഒറ്റയ്ക്ക് നീ കയറിയതല്ല. ഹും ഫിയഹ ഖാലിദൂൻ നിനക്ക് ആ സ്വർഗത്തിൽ നിന്ന് നിന്നെ പുറത്താക്കാൻ ഒരാളുമില്ല, ഒരാളുമില്ല. നീ ആ സ്വർഗത്തിൽ ശാശ്വതികത്വമുള്ളവനാണെന്ന് വിശുദ്ധമായ ഖുർആൻ. നിസ്കാരം മുറ പോലെ നിർവഹിക്കണം. പാങ്കു വിളിച്ച അപ്പം നിസ്കരിക്കണം. എന്തിനാ ഇപ്പം ഈ പള്ളിയൊക്കെ അല്ലാഹു തന്നിരിക്കുന്നത്? അഞ്ച് വക്കത്ത് ജമാഅത്ത് ശ്രദ്ധിക്കാനാണ്. അവിടെ എത്ര പേര് മോഹ്സിൻ ഉസ്താദിനോടൊപ്പം നിസ്കരിക്കാനുണ്ട്? ചിന്തിക്ക്. എത്ര പേര് ജുമാ ജമാഅത്തുകൾക്കുണ്ട്? ഇന്നിപ്പോ കോവിഡ് വന്നതിന് ശേഷം ഇങ്ങോട്ട് ജുമാ പോലും കളഞ്ഞു കുടിക്കുന്ന ചെറുപ്പക്കാർ അധികരിച്ചിരിക്കാൻ അല്ലാഹു നമ്മളെ കാക്കട്ടെ. قال رسول الله صلى الله عليه وسلم نبي തങ്ങൾ പറയുവയാണ് മൻ തറക സലാസ ജുമഅയൻ ബിഗൈരി ഉദ്രിൻ തബ അല്ലാഹു ഫീ ഖൽബിഹി ആവശ്യമില്ലാതെ കാരണമില്ലാതെ മൂന്ന് ജുമഅകൾ ആരെങ്കിലും ഒഴിവാക്കിയാൽ അവന്റെ ഹൃദയത്തിൽ അല്ലാഹു കുഫ്രിയത്തിന്റെ സീല് വെക്കമേയെന്ന് നബിയുനാ റസൂലുള്ളാഹ്. ഞാൻ പണിക്ക് പോയതാ, അത് പോയതാ, ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഞാൻ അവിടെ പോയതാ ഉസ്താദ്, ഇവിടെ പോയതാ വൈകിപ്പോയി. മൂന്ന് ജുമഅ ആവശ്യമില്ലാതെയാണ് നീ ഒഴിവാക്കിയതെങ്കിൽ നിന്നെ കാഫിറായിട്ട് സീല് വെക്കും എന്ന് നബിയുനാ റസൂലുള്ളാഹി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. സ്വഹാബത്തിൻ്റെ കാലത്ത് ജമാഅത്തിന് വരാതെ പിന്തുന്ന ആളുകളെ അവർ മനസ്സിലാക്കുക ആരാണെന്നാണ്? മുനാഫിക്ക്, ഏറ്റവും വലിയ കപടവിശ്വാസി അവനാണെന്നാണ്. നിസ്കാരമില്ലാത്തവനെ അല്ല, ജമാഅത്തായി പള്ളിയിൽ വന്ന് നിസ്കരിക്കാത്തവനെ മുനാഫിക്കായിട്ട് എണ്ണിയിരുന്നു സ്വഹാബത്ത്. അങ്ങനെയാണെങ്കിൽ നമ്മളെയൊക്കെ പേരെന്ത് വരേണ്ടി വരും? മുനാഫിക്ക് എന്ന് വിളിക്കേണ്ടി വരും. അല്ലാഹു ആക്കട്ടെ. കാരണം പള്ളിയിലില്ല, ഞാൻ കരിച്ചായിരുന്നു, അത് കാര്യമില്ല. പെണ്ണുങ്ങളെ ശ്രദ്ധിച്ച് അവ്വല് വക്കത്തിൽ നിസ്കരിക്കണം. ദുഹർ നിസ്കാരം അസറിലേക്ക് വെച്ച് ചേർത്ത് നിസ്കരിക്കരുത്. യാത്രക്കാർക്ക് ഇളവുണ്ട്. അല്ലാതെ വീട്ടിലിരിക്കുന്നു ആവശ്യമില്ലാതെ ഫനായും ബസാദും പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നിട്ട് ദുഹറും അസറും അല്ലെങ്കിൽ മകരി വിഷാവും ഒക്കെ ചേർത്ത് വെച്ച് അടിച്ചുക, അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല. നിസ്കാരമൊക്കെ പറയാൻ ഒരുപാടുണ്ട്, ഡസൻ കണക്കിന് ആയത്ത് ഹദീസുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല. ഒക്കെ പറഞ്ഞത് യൂട്യൂബിലുണ്ട്, നിങ്ങളത് കേൾക്കിൻ. അള്ളാഹു തൗഫീഖ് തരട്ടെ. സ്വർഗത്തിൻ്റെതാകുന്ന താക്കോലാണ് നിസ്കാരം. ആ നിസ്കാരം ഇല്ലെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റൂല. ഒരു വീട് ഉൾക്കാടിക്കണമെങ്കിൽ ആ വീടിൻ്റെ താൽക്കോല് വേണം. അകത്തോട്ട് കടക്കണമെങ്കിൽ നിസ്കാരം നിർബന്ധമാണ്. എങ്കിലേ സ്വർഗത്തിനുള്ളിലേക്ക് കടക്കാൻ പറ്റൂ. മിഫ്താഹുൽ ജന്നത്തി അസ്വല, സ്വർഗത്തിൻ്റെ താക്കോലാണ് നിസ്കാരം. ഹബീബ് മുഹമ്മദ് മുസ്തഫ. ആ താക്കോല് നമ്മൾ കളഞ്ഞു, അത് കറക്റ്റല്ല. ഫർളും സുന്നത്തും ഒന്നുമില്ല. എടോ, ഈ ഫർളും സുന്നത്തുകളും ഒക്കെ എടുക്കുമ്പോഴാണ് യഥാർത്ഥ വലിയായി മാറാൻ പറ്റുക. കഴിഞ്ഞ മാസം റബീഉൽ ആഖറിലും
ഈ ജമാഅത്തുൽ ഉലയിലും ഒക്കെ നമ്മൾ സ്മരിക്കുന്നത് മഹാനായ ഹുസല്ലാല മുഹിയദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദസ്സല്ലാഹു സർഹുൽ അസീസ് മഹാനുഭാവനെയും ഈ മാസം നമ്മൾ സ്മരിക്കുന്നത് അഹമ്മദുൽ കബീർ റിഫായി ഖദസ്സല്ലാഹു സർഹുൽ അസീസ് മഹാത്തുക്കളാകുന്ന മഹാരഥന്മാരെയുമാണ്. എത്രയോ ഔലിയാക്കൾ മരണപ്പെട്ടു പോയതാകുന്ന മാസങ്ങളാണ്. അൽഹംദുലില്ലാഹി ഈ കഴിഞ്ഞ ദിവസം മിനിഞ്ഞാന്നാണ് അവരെ സിയാറത്ത് ചെയ്തിട്ട് ഈ വിനീതനെത്തിയത്. ഇറാഖിലാണ് ഇവ രണ്ടുപേരുടെയും മക്കാമുള്ളത്. അള്ളാഹു നമുക്ക് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. അവരൊക്കെ ജീവിച്ചത്, അവരൊക്കെ ദീൻ പഠിപ്പിച്ചത്, അവരൊക്കെ ചെയ്ത അമലിനോളം നമ്മുടെ ജീവിതത്തിൽ കടുകുമണിയോളം അമലുണ്ടോ സഹോദരങ്ങളെ? ചിന്തിക്കാൻ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? നമ്മൾ ഫറള് പോലും കറക്റ്റല്ല. അവർ ഫറളും കറക്റ്റാക്കി, സുന്നത്തുകളും കറക്റ്റാക്കി, ഇബാദത്തുകളും ശ്രദ്ധിച്ചു. അതുകൊണ്ട് അവരെ കാണാൻ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുമുള്ള മഹത്തുക്കൾ മോമിനീങ്ങൾ അങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നും ഇറാഖിൻ്റെ മണ്ണിലേക്ക്, ബഗദാദിൻ്റെ മണ്ണിലേക്ക്, ഉമ്മു അബീദ എന്ന് പറയുന്നതാകുന്ന ഗ്രാമത്തിലേക്ക് അഹമ്മദുൽ കബീർ റിഫായി തങ്ങളെ കാണാൻ, ബഗദാദിൻ്റെ മണ്ണിലേക്ക് ഹൗസൽ ആലം തങ്ങളെ കാണാനൊക്കെ ആളുകൾ ഇപ്പോഴും ഒഴുകുകയാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും. എന്താ കാരണം? അവർ അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ച മഹത്തുക്കളായിരുന്നു. റബ്ബിനെ പേടിച്ച് ജീവിച്ചു. നമ്മളോ? നമ്മളിവിടുന്ന് വേറെ ടീമിനെ കാണാൻ പോവാൻ, കഴിഞ്ഞ ദിവസം കണ്ടില്ലേ മലപ്പുറം ജില്ലയിൽ ഒതുക്കുങ്ങൽ എന്ന് പറയുന്ന ദേശത്തൊരു കട ഉദ്ഘാടനത്തിന് തൊപ്പി എന്ന് പേരുള്ള ഒരു ചെറുപ്പക്കാരനെ കാണാൻ ഒരുമിച്ച് കൂടിയത് 10,000 ചെറിയ മക്കളാണ്. അവനെ അങ്ങോട്ട് പോയി മുസാഫത്തി, ആരെ? മുഹിദ്ദീൻ ശേഖനെ അല്ല, തൊപ്പിയിട്ട് വേറെ ആരോളം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ കാണാൻ പോവാൻ, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എന്താ ഈ തൊപ്പി എന്ന് പറയുന്നത് ചെയ്യുന്നത്? എല്ലാ ദിവസവും വൈകിട്ട് ലൈവ് ചെയ്തിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് ഫനായും വസാദും പറയുക, അശ്ലീലം പറയുക. അവൻ്റെ പുറകെയാണ് നമ്മുടെ മക്കൾ. മനസ്സിലാക്കണം, നമ്മളെവിടെ അവരെവിടെ, അതാണ് മനസ്സിലാക്കേണ്ടത്. നമ്മളും തൊപ്പിയിട്ട് ഒരാളുടെ പുറകെ പോയി, പക്ഷെ അത് യഥാർത്ഥ തൊപ്പി ആയിരുന്നില്ല. അള്ളാഹു നമ്മളെ കാക്കട്ടെ. കൂടുതൽ പറയുന്നില്ല, സദസ് മോശമാവും. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആരാ അവൻ്റെ പുറകെ പോയത്? ഒക്കെ 5 25 വയസ്സുള്ളതാകുന്ന ആ ഒരു പ്രായത്തിലുള്ള ചെറുപ്പക്കാരും സഹോദരിമാരും പെണ്ണുങ്ങളും. നഊദുബില്ല, അള്ളാഹു നമ്മളെ കാക്കട്ടെ. എനിക്ക് തൊപ്പിയെ കെട്ടിയാൽ മതി എന്നും പറഞ്ഞാണ് പെണ്ണുങ്ങളടക്കുന്നത്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എല്ലാവരും ചിരിക്കുക, കാരണം എന്താ, എല്ലാവർക്കും അറിയാം തൊപ്പിയുടെ ഫാൻസാണ്. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അപ്പം അതാണ് കാലഘട്ടം. നമ്മുടെ ജീവിതവും അവരുടെ ജീവിതവും എടുത്തു നോക്കി എങ്ങനെ നമ്മൾ രക്ഷപ്പെടും? ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, സമയം വൈകിയല്ലേ. 11 നിർത്തണ്ടേ? 10 കൂടെ പറഞ്ഞുകൂടെ? ഇരിക്കൂലേ? അച്ഛാ, നിങ്ങൾ ആരെങ്കിലും ഒരാൾ എഴുന്നേറ്റ് പോയാൽ അത് പറഞ്ഞ് നിർത്താമെന്ന് കരുതിയിരിക്കുക, ആരും പോകുന്നുമില്ല. ആരെങ്കിലും ഒരാൾ പോയാൽ നമുക്ക് അപ്പം നിർത്താം. ഇൻഷാ അല്ലാ, അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. അതായത് ഇതിൻ്റെ എൻഡിങ് അവസാനിലേക്ക് ശരിക്കും ശ്രദ്ധിക്കണേ. അപ്പം അതുകൊണ്ട് നമ്മുടെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കൻ, നമ്മുടെ ഇബാദത്തുകൾ ശ്രദ്ധിക്കൻ. കള്ളു കുടിക്കുന്ന ആളുകൾ ഇന്ന് കൂടി വരിക, ലഹരി നുണയുന്നവർ വളരെ ശ്രദ്ധിച്ചോ. പ്രത്യേകിച്ച് നമ്മുടെ മക്കൾ, പുതിയ തലമുറകൾ വാപ്പ കള്ളു കുടിക്കുന്നുണ്ടെങ്കിൽ പിന്നെ മക്കളിൽ അത് സ്വാഭാവികമായി ഉണ്ടാവും, കടന്നു വരും. അവൻ ചിലപ്പോൾ കള്ള് എന്നുള്ളത് ഒഴിവാക്കിയിട്ട് മാരകമാകുന്ന MDMA-യും LSD-യും അടക്കമുള്ളതാകുന്ന ലഹരി പദാർത്ഥങ്ങൾക്കായിരിക്കും പുതിയ തലമുറ അടിമപ്പെട്ടു പോവുക. അതിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം വാപ്പ തന്നെ പിഴച്ചു പോയി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇതിനടിമപ്പെട്ട യുഗമാണ്. നമ്മൾ ബാംഗ്ലൂരിലേക്കും മാംഗ്ലൂരിലേക്കും എറണാകുളത്തേക്കും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കുമൊക്കെ മക്കളെ വിദൂര വിദ്യാഭ്യാസത്തിന് വേണ്ടി പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ ഇത്തരത്തിലുള്ള ചെയ്തികളായി ഇന്ന് മാറിയിരിക്കും. അവരൊക്കെ ഇന്ന് ലഹരിക്ക് അടിമപ്പെട്ടവരായി മാറി. അള്ളാഹു നമ്മളെ കാക്കട്ടെ. നമ്മൾ കണ്ടില്ലേ പല ഭാഗങ്ങളിലും, നമ്മുടെ ജില്ലകളിൽ തന്നെ സ്ത്രീകളെ നമ്മൾ ദർശിച്ചില്ലേ? പല രീതിയിലും വന്നവർ, വിവാഹം കഴിക്കാൻ പ്രായമെത്തിയതാകുന്ന പെൺകുട്ടികൾ കൂടെ പഠിക്കുന്ന കൂട്ടുകാരിയുമായി സ്വവർഗരതി അനുരാഗത്തിൽ ഏർപ്പെട്ട് എനിക്കെൻ്റെ കൂട്ടുകാരിയെ തന്നെ വിവാഹം ചെയ്താൽ മതി എന്ന് പരസ്യമായി സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്ന യുഗത്തിലേക്ക് നമ്മുടെ തലമുറ മാറി. പെൺമക്കൾ മാറി ലെസ്ബിയനുകളായി മാറി. സ്ത്രീകൾ സ്ത്രീകളുമായി ലൈംഗിക വേഴ്ച നടത്തുന്ന കാലഘട്ടം. ലൈംഗിക വേഴ്ച നടത്തുന്നു മാത്രമല്ല, ഇനി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുകയാണ്, എനിക്ക് വേറൊരു പുരുഷനെ വേണ്ട, വാപ്പായും ഉമ്മായും പറയുന്ന ഒരു പുരുഷനെ ഇനി വേണ്ട എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് നമ്മൾ ദീൻ പഠിക്കാൻ വരെ വിട്ടതാകുന്ന മക്കൾ മാറി ചിന്തിക്കുന്ന കാലഘട്ടമാണ് ചിന്തിക്കേണ്ടത്.
പുരുഷന്മാർ പുരുഷന്മാരുമായി ലൈംഗിക വേഴ്ച നടത്തിയിട്ട് സ്വയംഭൂ അണിഞ്ഞ് ഗേകളായി മാറുന്ന കാലഘട്ടം ഇന്നത്തെ തലമുറ, അള്ളാഹു നമ്മളെ കാക്കട്ടെ, വളരെ മുസീബത്ത് നിറഞ്ഞ കാലഘട്ടമാണ്. അതുകൊണ്ട് നല്ലതുപോലെ ദുആ ചെയ്യണം, പുതിയ തലമുറകളെ സാലിഹീങ്ങളാക്കാനും ഉള്ള മക്കളെയൊക്കെ സാലിഹീങ്ങൾ ചേർക്കാനും സദാസമയവും മാതാപിതാക്കൾ നമ്മൾ ദുആ ചെയ്യണം. ഇല്ലെങ്കിൽ വല്ലാത്ത കാലഘട്ടത്തിലാണ്, വളരെ മോശം നിറഞ്ഞ കാലഘട്ടത്തിലാണ് നാം വസിക്കുന്നത്. ഇന്നത്തെ ഒരു ദിവസം തന്നെ അറിയാം, ശിശുദിനം ആചരിച്ച ദിവസമാണ് ഇന്ന് നവംബർ 14. ഇന്ത്യ രാജ്യത്തുള്ളതാകുന്ന മുഴുവൻ ആളുകളും അത് വളരെ കെങ്കേകമായി ആഘോഷിച്ചതാകുന്ന ദിനമാണ്. ഈ ദിനത്തിൽ തന്നെ പോക്സോ കേസിൽ പ്രതിയാകുന്ന അഷ്ഫാഖ് എന്ന് പറയുന്നതാകുന്ന ഒരു സഹോദരനെ വധശിക്ഷയ്ക്ക് വിധിച്ചതാകുന്ന ദിവസവും കൂടിയാണ്. ആലുവയിൽ നാം എല്ലാവരും നെട്ടിയ, ലോകം മുഴുവനും ഒന്നാകെ നെട്ടിയതാകുന്ന ഒരു ചെറിയ പൊന്നുമോളെ, ആ പൊന്നുമോളെ വളരെ കിരാതമായി മൃഗീയമായി ബലാത്സംഗം ചെയ്തു കൊന്നുകളഞ്ഞു. അവനെ വധശിക്ഷയ്ക്ക് വേണ്ടി കോടതി വിധിച്ചു. കോടതിയുടെ ആ വിധി ശ്ലാഘനീയമാണ്, സ്തുത്യർഹമാണ്, എടുത്ത് പ്രത്യേകമായി പറയേണ്ടതാണ്. കാരണം സാധാരണ ചെയ്യുക ജീവപര്യന്തം കൊടുക്കും 12 വർഷം, നല്ല റാഹത്തായി പോയി, നല്ല മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് നല്ല സുഖമായിട്ട് കഴിഞ്ഞ് അത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അവൻ്റെ അഡ്രസ്സില്ല, ചിലപ്പോൾ ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെയും അവൻ ഇത്തരത്തിൽ തന്നെ ചെയ്യാൻ, നല്ലൊരു വിധിയാണത്, സ്വാഗതം ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ ആ വിധി വന്നതിന് ശേഷം സോഷ്യൽ മീഡിയയിൽ മുഴുവനും കോടതിയെ പരിപൂർണമായി പുകഴ്ത്തിക്കൊണ്ടുള്ളതാകുന്ന വചനങ്ങളാണ് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കേരളീയ മനസ്സുകൾ, സുമനസ്സുകൾ ഒറ്റക്കെട്ടായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇരട്ട ജീവപര്യന്തം കൊടുത്തിട്ടും കാര്യമില്ല, 24 വർഷം കൊടുത്തിട്ടും അത് കഴിയുമ്പോൾ പിന്നെ അങ്ങനെ കറങ്ങാൻ. എത്രയോ ആളുകൾ അങ്ങനെ ഇറങ്ങിയവരുണ്ട്, എത്ര ആളുകൾ വീണ്ടും ക്രിമിനൽ മൈൻഡായിട്ട് ഈ സമൂഹത്തിൽ നിലകൊള്ളുന്നവരുണ്ട്. 4-5 വയസ്സുള്ളതാകുന്ന ചെറിയ പെൺകുട്ടിയെ പോലും മൃഗീയമായ നിലയിൽ പീഡിപ്പിക്കുന്നതാകുന്ന കാലഘട്ടമാണ് ഈ കാലഘട്ടമെന്ന് മനസ്സിലാക്കണം. പോക്സോ കേസ് വിധി വന്നിട്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നവരെ കേസിൽ അകപ്പെടുത്തണമെന്നുള്ള വിധി വന്നിട്ട് 30 വർഷങ്ങൾ കഴിയാൻ ആദ്യമായിട്ടാണ് ഇത്തരത്തിലുള്ളതാകുന്ന ഒരു വധശിക്ഷയുടെ വിധി വന്നതും എന്നുള്ളത് പ്രത്യേകമായി എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ്. അതും ഒരു ശിശുദിനത്തിൽ തന്നെ ആ വിധി വന്നതും ഒന്നുകൂടി സ്വാഗതാർഹമാണ്. ഇത്തരത്തിൽ തന്നെ മറ്റുള്ള കെട്ടിക്കിടക്കുന്ന കേസുകളൊക്കെ ഈ രീതിയിൽ തന്നെ നല്ല വിധി നടപ്പാക്കി തീർപ്പ് കൽപ്പിക്കട്ടെ എന്നും ഞാൻ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തണം. ഞാനിത് പറയുന്നത് നമ്മൾ നമ്മുടെ മക്കളെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാലഘട്ടം. ലൈംഗിക ഇരകളായി നമ്മുടെ മക്കൾ മാറാൻ പാടില്ല. നമ്മുടെ മൊബൈൽ ഫോണുകളെ ശ്രദ്ധിക്കൻ, കുട്ടികളുടെ കയ്യിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുക്കാൻ. ഭക്ഷണം കഴിക്കാൻ ഇന്ന് ഉമ്മമാർ മൊബൈലില്ലാതെ പറ്റൂല, അങ്ങനെ തന്നെ ആക്കിക്കളഞ്ഞിരിക്കാൻ. ഈ ഇരിക്കുന്ന 30-40 വയസ്സും അതിന് മുകളിലോട്ടുള്ളവരൊക്കെ ഈ മൊബൈൽ ഫോൺ നോക്കിയിട്ടാണോ ഭക്ഷണം കഴിച്ചത്? അല്ല, നല്ല നല്ല കഥകൾ പറഞ്ഞു കൊടുക്കിൻ, ഇസ്ലാമികപരമായ ചരിത്രങ്ങൾ പറയിൻ, കുട്ടികളുടെ ശ്രദ്ധ അതിലേക്ക് കൊണ്ടുവരട്ടെ. പഴയ കാലഘട്ടത്തിൽ ഉമ്മമാർ, ഇനി അതും കേൾക്കാൻ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടമാണെങ്കിൽ വീട്ടിലുള്ള പൂച്ചയെ മറ്റ് വളർത്തു ജീവികളെ കാണിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നിട്ടൊക്കെ ഭക്ഷണം കൊടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്ന് നെറ്റിയിൽ മേൽ ഒരു മൊബൈൽ ഫിറ്റ് ചെയ്തിട്ട് അതിൽ കാർട്ടൂണുകൾ കാണിച്ച് കുട്ടികൾക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുത്തുകൊണ്ട് കഴിയുന്നതാകുന്ന ഒരു തലമുറയായി നമ്മുടെ ഭാര്യമാരും മക്കളുമൊക്കെ മാറിയിരിക്കുന്നു. അത് വലിയ വിപത്താണ് ഉണ്ടാകുന്നത്. കാരണം നിന്റെ മൊബൈൽ ഫോണിൽ നീ ഏതെല്ലാം ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളത് അള്ളാഹു അഅലം. 18+ മുകളിലോട്ട് കാണാൻ പറ്റുന്ന പല കണ്ടൻറ്റുമുണ്ട്, അതൊക്കെ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കാൻ. നീ അല്പനേരത്തേക്ക് മൊബൈൽ കൊടുക്കുമ്പോൾ കുട്ടികൾ അതാണ് കാണുന്നത്. അതിൽ അശ്ലീല ചുവയുള്ളതാകുന്ന വീഡിയോകൾ, ക്ലിപ്പുകൾ കണ്ടാൽ പിന്നെ കുട്ടികളുടെ ഹൃദയം അതിലേക്ക് മന്ത്രിക്കുകയാണ്. പുതിയ തലമുറയ്ക്ക് താല്പര്യം പിന്നെ അതിനോടായി മാറി. ചിന്തിക്കണം, അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ട് ചിന്തിക്കണം, നമ്മൾ മാറണം. അള്ളാഹുവേ ഞങ്ങളെ നീ സാലിഹീങ്ങളെ ചേർക്കണേ, അല്ലാ അബദീങ്ങളെ ചേർക്കണേ, അല്ലാ ഞങ്ങളുടെ മക്കളെ എല്ലാം സാലിഹീങ്ങളും അബദീങ്ങളുമായി കബൂലാക്കണേ അല്ലാ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സൂറന്ന കാഹളത്തിലൂടെ രണ്ടാമത്തെ ഊത്തങ്ങോട് വരുകയാണ്,
ഒന്നാമത്തൂത്തിലൂടെ ജോഗ ജനത മുഴുവനും പേടിച്ചുകൊണ്ട് 40 കൊല്ലത്തോളം പ്രയാസപ്പെട്ടുകൊണ്ട് നിലകൊള്ളുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല രണ്ടാമത്തെ ഊത്തുദാൻ പറയുകയാണ് വയൗമ യുഫഹു ഫിസ്സൂർ فصيق من في السماوات ومن في الأرض إلا من شاء الله فريشد ماك بطدايا أوتار ഇസ്രാഫീൽ അലൈഹിസ്സലാമാണ് നടത്തുന്നത്. രണ്ടാമത്തെ ഊത്തങ്ങോട് ഊതുമ്പോ എല്ലാ സൃഷ്ടിജാലങ്ങളും ആകാശഭൂമികൾക്കിടയിലുള്ള സർവജീവജാലങ്ങളും മരിക്കുകയാണ്. രണ്ടാമത്തെ ഊത്തിന്റെ പേരാണ് നഫ്ഖത്തു സഅഖ്. എല്ലാരെയും മരിപ്പിക്കാനുള്ള ഊത്താണ്, എല്ലാരും മരിച്ചു വീഴാണ്. കാരണം ഇവിടെ ഇനി കൗമിനെ ജീവിപ്പിച്ചിട്ട് കാര്യമില്ല. എല്ലാം മോശപ്പെട്ട ജീവിതം. പച്ച കുത്തിക്കൊണ്ട് നടക്കുന്ന കൗമ്, ശരീരമാസകലം പച്ച കുത്തി നടക്കാൻ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണിത്. ലഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൽ വാശിമാത്തി വൽ മുസ്തൗശിമാത്ത്. ശരീരം പച്ച കുത്തുന്നവരെയും പച്ച കുത്താൻ ആവശ്യപ്പെടുന്നവരെയും അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു എന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. വന്നാമിസാത്തി വൽ മുതനമ്മിസാത്ത്, പിരുഗം പ്ലക്ക് ചെയ്യുന്നവരെ, പിരുഗം ത്രെഡ് ചെയ്യുന്ന സഹോദരിമാരെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച ആളുകളാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചതായ വിഭാഗമാ വന്നാമിസാത്തി വൽ മുതനമ്മിസാത്ത്. എത്രയെത്ര സഹോദരിമാരാണ് സമ്പത്ത് അതിനു വേണ്ടി ചെലവഴിക്കുന്ന സഹോദരിമാരില്ലയോ, പിരുഗം പ്ലക്ക് ചെയ്യുന്ന മുസ്ലിം അംഗമാരില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ശപിച്ച വിഭാഗമാണെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഈ കൗമെല്ലാം ഇതാ സൂറന്ന കാഹളത്തിന്റെ രണ്ടാമത്തെ ഊത്തോടുകൂടി സർവരും മരിച്ചു വീഴുകയാണ്. തീർന്ന് എല്ലാവരും മരിക്കാൻ. ഇപ്പൊ രണ്ട് ഊത്ത് കഴിഞ്ഞു. ഒന്നാമത്തെ ഊത്ത് എന്തായിരുന്നു? പേടിപ്പിക്കാനുള്ള ഊത്ത്. രണ്ടാമത്തത് മരിപ്പിക്കാനുള്ള ഊത്ത്. ഇനി മൂന്നാമത്തെ ഊത്ത്. ഇതാ അതിലൂടെയാണ് ഇനി നമ്മൾ പോകുന്നത്. അവിടെ ഉള്ളു, കഴിഞ്ഞു മൂന്നാമത്തെ ഊത്ത്. എന്തിനാത്? നഫഖത്തുൽ ബഅസ്, പുനർജീവിപ്പിക്കാനുള്ള ഊത്താണ്. ثم نفخ فيه اخرى മൂന്നാമത്തെ ഒരു ഊത്തൂടി അല്ലാഹു സുബ്ഹാനഹു വതആല ഇസ്രാഫീൽ അലൈഹിസ്സലാമിനോട് നടത്താൻ വേണ്ടി പറയുകയാണ്. ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂറന്ന കാഹളത്തിലൂടെ ഊതുകയാണ്. ഫൈദാഹും ഖിയാമുൻ യൽറൂൻ. ആ ഊത്തിലൂടെയാണ് ജനങ്ങൾ പോകുന്നത്. അവരതാ മഹ്ശറയിലേക്ക് പോകുകയാണ്. ഏതാണ് മഹ്ശറ? ആദരവായ പ്രവാചകനെ പറയുകയാണ്, ഇന്ന് ജനങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നതായതായ ഫലസ്തീനല്ലയോ, ഇസ്രായേലിനെ നരനായാട്ട് നടത്തുന്ന, ഇസ്രായേലി സൈനികരെ കൊന്നൊടുക്കിയതായ, പാവപ്പെട്ട ഗസയുടെ തെരുവോരങ്ങളിൽ പിടഞ്ഞു വീണതായ, ചെറുപ്പക്കാരില്ലേ, വൃദ്ധകളില്ലേ, പാവപ്പെട്ടതാകുന്ന മക്കളില്ലേ, ആ നാട് നാളെ അല്ലാഹു മഹ്ശറയാക്കി മാറ്റുമെന്ന് ഹബീബുന റസൂലുള്ളാഹി. എത്ര വലിയ നരനായാട്ടാണ് ലോകം കണ്ട ഫാസിസത്തിന്റെ വക്താക്കളായ, ലോകം കണ്ട ഏറ്റവും വലിയ ഭീകരവാദികളായി, ഏറ്റവും വലിയ തീവ്രവാദികളായി ബുദ്ധിയുള്ള സർവജീവികളും വ്യക്തമായി അടയാളപ്പെടുത്തിയവരല്ലേ ഇസ്രായേലി സൈന്യമെന്നുള്ളത്? വ്യക്തമല്ലേ? വ്യക്തമല്ലേ? കാരണം അല്ലാഹുവിന്റെ റസൂല് യുദ്ധം നടത്തിയ വ്യക്തിയാണ്. ആവശ്യഘട്ടങ്ങളിൽ യുദ്ധം നടത്തിയതായ വ്യക്തിയാണ്. അതിനുവേണ്ടി പ്രഖ്യാപനം നടത്തിയ വ്യക്തിയാണ്. ആവശ്യമുള്ളതാകുന്ന ഘട്ടമായിരുന്നു അത്. തൗഹീദ് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പ്രയാസം കെട്ടുവന്നതായ ഘട്ടം, പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ വക്താക്കളെ അങ്ങോട്ട് വന്ന് ഉപദ്രവിച്ച ഘട്ടം, പ്രതിരോധത്തിൻ്റെ മറ തീർത്തതാകുന്ന പ്രവാചകർ അപ്പോഴും സഹാബത്തിനോട് പറയുകയാണ് ലാ തഖ്തുലൂ വലീദൻ തിഫ്ലാ. സഹാബത്തെ
നിങ്ങൾ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുമ്പോ ചെറിയ കുട്ടികളെ ഒന്നും ചെയ്യരുതേ, ചെറിയ കുട്ടികളെ അടിക്കരുതേ, അവരെ തൊഴിക്കരുതേ, അവരെ വെട്ടരുതേ, മുറിവേൽപ്പിക്കരുതേ. ലാത്ത കൊത്തുലോ വലീദൻ തുഫിലാ, അല്ലാഹു റസൂലിന്റെ അധ്യാപനമാണ്. വലംറഅത ഒരു പെണ്ണിനെയും ഉപദ്രവിക്കരുതേ, അത് ചെറുതാവട്ടെ വലുതാകട്ടെ, ഒരു പെണ്ണിനെയും നിങ്ങൾ യുദ്ധത്തിൽ ഉപദ്രവിക്കരുതേ. വലാ ശൈഖൻ കബീറ, പ്രായം ചെന്നതാകുന്ന പുരുഷന്മാരെയും ഒന്നും ചെയ്യരുതേ. ഇസ്രായേലി സൈന്യം നടത്തുന്നത് എന്താണ്? ലോകം മുഴുവനും ഐക്യരാഷ്ട്രസഭയും ലോകത്തുള്ളതാകുന്ന സർവ്വരാജ്യങ്ങളും അറബ് രാജ്യങ്ങളും ഒന്നടങ്കം ചെയ്യരുതേ, ഈ കിരാതമാകുന്ന നടപടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് പോലും അവിടെയുള്ള ചെറിയ കുട്ടികളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് കഴുത്ത് നെരിച്ചു കൊന്നുകളയല്ലയോ, അവർക്കെതിരെ വെടിയുതിർക്കുകയല്ലയോ. വൈറ്റ് ഫോസ്ഫറസ് അടക്കമുള്ളതാകുന്ന മാരകമാകുന്ന വിഷാംശങ്ങൾ നിറച്ചിട്ടുള്ളതാകുന്ന വാണവായുധങ്ങൾ അവരുടെ മേൽ ചൊരിയുകയല്ലയോ. തലമുറകൾ നശിച്ചുവയാണ്, വീടുകൾ ഇല്ലാതാവുകയാണ്, കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കടയിൽ കിടക്കുന്ന പാവപ്പെട്ട മക്കളെ എടുത്ത് നെഞ്ചോടെടുത്തുകൊണ്ട് പ്രിയം ചെന്ന വാപ്പവുമ്മമാര് പൊട്ടിക്കരയുകയാണ്, വാവിട്ട് നിലവിളിക്കുകയാണ്. എന്തൊരു രംഗമാണ്! സുബ്ഹാനല്ലാഹ്, മയ്യത്ത് കുളിപ്പിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലേക്ക് രക്തം തളം കെട്ടി കിടക്കുന്ന അവസ്ഥ, അവശിഷ്ടങ്ങൾ കടയിൽ നിന്ന് കിട്ടുന്നതായ ബോഡിയാണ്, നേരെ ചൊവ്വയൊന്നും കുളിപ്പിക്കാൻ പറ്റുന്നില്ല. ആ സമയത്തും അവരിൽ ഈമാനുണ്ട്, ഈമാനുണ്ട്. കണ്ടില്ലേ എത്രയോ വീഡിയോ ചിത്രങ്ങൾ, അവശിഷ്ടങ്ങൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ടുവരുന്ന സഹോദരിയുടെ തലയിലേക്ക് തലയിൽ തുണിയിട്ട് കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈമാനല്ലയോ, ഈമാനല്ലയോ. നമ്മൾ കേരളത്തിൽ മുസ്ലിം സഹോദരിമാർക്ക് തലയിൽ തട്ടം ഇടേണ്ടതില്ല എന്ന് വാദിക്കുന്നവരുള്ള കാലഘട്ടമാണ്. അത്തരത്തിലുള്ള ഫെമിനിസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ വന്നുകൊണ്ട് ആവശ്യമില്ലാത്ത ദീനെതിരെയുള്ള വർത്തമാനങ്ങൾ, വിവരമില്ലാത്ത വർത്തമാനങ്ങൾ പറയുന്ന കാലഘട്ടമാണ്. എന്നാൽ ഖുർആൻ തലയിൽ തട്ടമിടണമെന്ന് വ്യക്തമായി പഠിപ്പിച്ചതാണ്. യാ അയ്യുഹൻ നബിയോ ഖുൽ ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീൻ. നബിയേ, നബിയേ, തങ്ങൾ ഈ സമൂഹത്തോട് പറയണേ, ലോകത്തുള്ള മുസ്ലിം അംഗമാരോട് പറയണേ, അതിനു മുമ്പ് തന്നെ തങ്ങളുടെ ഭാര്യമാരോട്, തങ്ങളുടെ പെൺമക്കളോട്, ലോകത്തുള്ള സർവ മുസ്ലിം അംഗമാരോടും തങ്ങളൊരറിയിപ്പ് കൊടുക്കണേ. യുദ്ധനീന അലൈഹിന്ന മിഞ്ചലാബിബിഹിന്ന, സ്ത്രീകൾ അവരുടെ തലയിലിട്ടിരിക്കുന്ന തട്ടം മുഖപടലമൊന്ന് താഴ്ത്തിയിട്ട് കൊള്ളട്ടെ, അന്യപുരുഷന്മാരിൽ നിന്ന് പരിപൂർണമായി മറപാലിക്കണേ എന്ന് വിശുദ്ധമായ ഖുർആൻ. ദാലിക അദിനാ അയ്യുറഫിന ഫലാ യുദൈൻ. എന്തിനാണ് തലയിൽ തട്ടമിടാൻ പറഞ്ഞത്? എന്തിനാണ് മാറി മറച്ച് നടക്കാൻ പറഞ്ഞത്? എന്തിനാണ് ഒരു പെണ്ണ് പരപുരുഷന്മാരിൽ നിന്ന് മറപാലിക്കാൻ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്? പെങ്ങളെ, അള്ളാഹ്ക്ക് പുണ്യം കിട്ടാനല്ല, റസൂലുള്ളാഹ്ക്ക് ഒരു പുണ്യവുമില്ല, ലോകത്തുള്ളവർ അമ്പിയാക്കൾക്കും അതിലൂടെ ഒരു പുണ്യവുമില്ല, മറിച്ച് നിങ്ങളുടെ ഗുണത്തിന് വേണ്ടിയിട്ടാണ്. രണ്ട് കാര്യങ്ങൾ അല്ലാഹു ഉയർത്തിപ്പിടിക്കുകയാണ്. ഒന്ന്, പതിവ്രതയുള്ളതാകുന്ന സ്ത്രീകളുടെ ലക്ഷണമാണ് തലമറച്ച് നടക്കൽ, ഔറത്ത് മറച്ച് നടക്കൽ, തലമരിപൂർണമായി മറച്ച് നടക്കൽ. അത് പരിപൂർണമായി മറച്ച് നടന്നാൽ പതിവ്രതയുള്ള പെണ്ണാണെന്ന് ലോകമറിയുമേ. രണ്ട്, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, അവളെ ആരും ശല്യം ചെയ്യാതിരിക്കാനാണ്. ലോകത്ത് ഒരാളും അവളെ ശല്യം ചെയ്യുകയില്ലത്രേ, പരിപൂർണമായി ഔറത്ത് മറച്ച് നടന്നാലെങ്കിലെന്ന് വിശുദ്ധമായ ഖുർആൻ. അതല്ലേ കമലാ സുരയ്യ പോലും ഒരു കാലഘട്ടത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലുണ്ടായിരുന്നതായ വലിയ കവയിത്രിയും രചന
ചെയ്തവുമായിരുന്നവർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ചാല മാർക്കറ്റ് എന്ന തിരുവനന്തപുരത്തെ മാർക്കറ്റിലൂടെ പരിപൂർണമായി തല മറച്ചുകൊണ്ട് ശരീരം മറച്ചുകൊണ്ട് ഹിജാബ് ഇട്ടുകൊണ്ട് ഞാൻ നടക്കുമ്പോൾ എനിക്ക് പരിപൂർണമായ സുരക്ഷിതത്വം ഉറപ്പാണ് ഉറപ്പാണ്. ആരാണ് പറഞ്ഞത്? ഒരു കാലഘട്ടത്തിൽ അവിശ്വാസികളായി നിലകൊള്ളുകയും ധാരാളം എഴുത്തുകൾ ലോകത്തിന് സമ്മാനിക്കുകയും ചെയ്ത് അവസാനം ഷഹാദത്ത് കലിമ ചൊല്ലി വിശുദ്ധ ഇസ്ലാമിൻ്റെതായ തൂവള്ള പതാക കയ്യിലേന്തിയതുപോലെ വിശുദ്ധ ഇസ്ലാമിൻ്റെ ശാന്തര തീരത്തേക്ക് കടന്നു വന്ന് മുസ്ലിമത്തായി ജീവിച്ച് മുഅ്മിനത്തായി മരണപ്പെട്ടുപോയതാകുന്ന സകമലാ സുരയ്യ ലോകത്തോട് വിളിച്ചു പറയുകയാ, എനിക്ക് ഇത്തരത്തിലുള്ളതാകുന്ന സൗകര്യം കിട്ടിയത് ഈ പർദ അണിഞ്ഞപ്പോഴാണ്. ഇവിടെ ചിലര് ചാനലിരുന്നിട്ട് പറയാണ് സ്ത്രീകൾക്ക് തലമറയ്ക്കാൻ ഖുർആനിൽ ഇവിടെ ആയത്തില്ല, അങ്ങനെ ഒരു ആയത്ത് കണ്ടിട്ടില്ല, കണ്ടിട്ടില്ലേ കണ്ടിട്ടില്ല എന്ന് പറ. ഇനി നിങ്ങൾ കുൽഹുവല്ല കണ്ടേക്കുന്നോ? കുൽഹുവല്ല കണ്ടവരെങ്കിലല്ലേ ബാക്കിയുള്ളത്? സൂറത്തുൽ ഇഖ്ലാസ് പോലും കാണാത്തവരാണ് ഇത്തരത്തിലുള്ള വാദഗതികൾ ഉന്നയിക്കുന്നത്. അള്ളാഹു നമ്മളെ കാക്കട്ടെ. പറച്ചിലേട്ടവർക്കും ഖുർആൻ മുഴുവൻ കലക്കി കുടിച്ച് ലേഹ്യമായിട്ട് അടിച്ചിരിക്കുകയാണ്. പരിശുദ്ധമായ ഖുർആനിനെ കുറിച്ച് അറിവുള്ളവർ പറയട്ടെ, വിവരമില്ലാത്തവർ മിണ്ടാതിരിക്കട്ടെ. ദീൻ പഠിച്ചവർ പറയും, അല്ലാത്തവർ മറ്റുള്ള എന്തെങ്കിലും കാര്യത്തിൽ ഇടപെട്ട് മിണ്ടാതിരിക്കൽ, ദീനിലേക്ക് കയറി പറയാതെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. നോക്കൂ, നിങ്ങൾ നമ്മുടെ മക്കൾ തലമറയ്ക്കുന്നതിൽ പിറകോട്ടാണ്, മറയ്ക്കണോ വേണ്ടോ എന്നുള്ള ചർച്ചയിലാണ് പലസ്തീനിൻ്റെ മക്കൾ തൻ്റെ പ്രിയപ്പെട്ട മാതാവ് അപകടത്തിൽപ്പെട്ടുകൊണ്ട് കെട്ടിട അവശിഷ്ടങ്ങളിൽ നിന്ന് കിട്ടിയതാകുന്ന പ്രിയപ്പെട്ട സഹോദരിയെ പുറത്തെടുത്ത് കൊണ്ടുപോകുമ്പോൾ തല മറച്ചു കൊണ്ടുപോകുകയാണ്. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി അങ്ങോട്ട് എടുത്തതേ ഉള്ളൂ, അപ്പോഴേ കയ്യിലുള്ള ഒരു തുണി തലയിലിട്ട് കൊടുക്കാൻ. വീഡിയോ പ്രചരിക്കുകയാണ് ഇന്ന് സമൂഹത്തിൽ. അതാണ് അവരുടെ ഈമാൻ, അവരുടെ ഈമാൻ. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഒരു സാദാസീദ മണ്ണായിട്ട് പലസ്തീനെ കാണരുതേ. അല്ലാഹു റസൂല് പറയുകയാണ്, മൻ അറാദ അയ്യല്ലുറ ഇലാ ബുഖാതിൻ മിൻ ബിഖായിൽ ജന്നാ, സ്വർഗ്ഗത്തിലെ ഒരു സ്ഥലം നിങ്ങൾക്ക് ഈ ദുനിയാവിൽ വെച്ച് കാണണമെന്ന് ആശയുണ്ടോ, ഫല്ലല്ലുറ ഇലാ ബൈത്തിൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സയിലേക്ക് നോക്കണേ. ജെറുസലേമിലുള്ള മുസ്ലിമീങ്ങളുടെ ഒന്നാം ഖിബലയായ മൂന്നാം ഹറമായി പരിപുത്രമാക്കിയതായ മസ്ജിദുൽ അഖ്സയിലേക്കൊന്ന് നോക്കണേ, സ്വർഗീയ സ്ഥലമാണതെന്ന് ഹബീബുനാ റസൂലുള്ളാഹി. സ്വർഗം കണ്ടെടുത്തവർ സ്വർഗം കാണണമെങ്കിൽ എത് നോക്കണം, ബൈത്തുൽ മുഖദ്ദസ് നോക്കണേ എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കണ്ടവരുണ്ടോ ബൈത്തുൽ മുഖദ്ദസ് കണ്ടവരെന്ന് കൈയുയർത്തിക്ക്. ആ അവിടെ ഒരു ഉമ്മ ഉണ്ട്, അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഒരാളെങ്കിലും ഉണ്ടല്ലോ, അള്ളാഹു നമുക്കൊക്കെ പോകാൻ തൗഫീക്ക് തരട്ടെ. ബൈത്തുൽ മുഖദ്ദസ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം മൂന്നാം സ്ഥാനമുള്ള പള്ളിയാണ് മസ്ജിദുൽ അഖ്സ, മനസ്സിലാക്കണം. ഒന്നാം സ്ഥാനം പരിശുദ്ധ കഅബ സ്ഥിതി ചെയ്യുന്നതാകുന്ന മസ്ജിദുൽ ഹറാം. ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്കാത്ത് നിസ്കരിച്ച പ്രതിഫലമുണ്ട് എന്ന് ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു തുഹ്ഫയിൽ രേഖപ്പെടുത്താൻ. എവിടെ? കഅബയുടെ പരിസരത്ത് മസ്ജിദുൽ ഹറാമിൽ ഒറ്റ റക്കാത്ത് നിസ്കരിച്ചാൽ 100,000 ഉണ്ടെന്ന് ഹദീസിലും ബഹുമാനപ്പെട്ട ഇബ്നു ഹജറുൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചുകൊണ്ട് തുഹ്ഫയിൽ രേഖപ്പെടുത്തിയതായി കാണാം. ഷാഫി മദ്ഹബിൻ്റെ ആധികാരിക ഗ്രന്ഥം. ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 10,000 കോടി റക്കാത്ത് നിസ്കരിച്ച നേട്ടം. അള്ളാഹു തൗഫീഖ് തരട്ടെ. മനസ്സിലാകുന്നുണ്ടോ? മസ്ജിദുൻ നബവിയിൽ മദീനത്തെ പള്ളിയിലോ ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 10,000 റക്കാത്ത് നിസ്കരിച്ച പ്രതിഫലം. മസ്ജിദുൽ അഖ്സ ഈ പറഞ്ഞ പലസ്തീനിലെ ജെറുസലേമിലെ പള്ളിയിൽ ഒരു റക്കാത്ത് നിസ്കരിച്ചാൽ 1,000 റക്കാത്ത് നിസ്കരിച്ച പ്രതിഫലം. മറ്റുള്ള സ്ഥലങ്ങളിൽ 1,000 റക്കാത്ത് നിസ്കരിച്ച നേട്ടം ആ പള്ളിക്കകത്ത് ഒറ്റ റക്കാത്ത് നിസ്കരിച്ചാൽ കിട്ടും. അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. മനസ്സിലാകുന്നുണ്ടോ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പോയി നിസ്കരിക്കണം നമ്മൾ, അവിടേക്ക് പോകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ചിലർ മക്കയിലും മദീനയിലും പോയിട്ടുണ്ടാവും അല്ലേ? പോയിട്ടുള്ളവരില്ലേ? ഒന്ന് കൈയുറത്തേക്ക് നോക്കട്ടെ, എത്ര പേരുണ്ട്? അൽഹംദുലില്ലാ. അള്ളാഹു നമുക്കെല്ലാവർക്കും പോകാൻ തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ മൂന്നാം സ്ഥാനമാണ് ലാ തുഷദ്ദുർ റിഹാലു ഇല്ലാ ഇലാ സലാസത്തി മസാജിദ. ഈ മൂന്ന് പള്ളികളിലേക്ക്
ഈ മഹത്തായ ലക്ഷ്യം വെച്ചുകൊണ്ട് വേണം യാത്ര തിരിക്കാൻ. കൂലി പ്രതീക്ഷിച്ച് അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ നാട്ടിലുള്ളതാകുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ ഭരണം നടത്തി മുന്നേറവേ ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ കാലഘട്ടത്തിൽ മാരകമാകുന്ന രോഗം പിടിപെട്ടു. ഞാൻ നിർത്തുകയാണ്, രണ്ട് മിനിറ്റ് കൂടി ഇരിക്കൂലേ, വേഗം നിർത്താം. എന്തായാലും ഇത്രയും ദൂരം വന്നു, ഇവിടം വരെ വന്നിട്ട് എന്തെങ്കിലും പറയണ്ടേ? വയസ്സിലേ പറയണം. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങൾ ചേർക്കട്ടെ. നിങ്ങൾക്ക് സമയമില്ലേ? ഏ ബുദ്ധിമുട്ടാണോ? നാളെയും പ്രസംഗമുണ്ടല്ലേ, നിർത്താം. പറഞ്ഞൂടെ, രണ്ട് മിനിറ്റ് ഒന്ന് ശ്രദ്ധിക്കുക. അള്ളാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അധികം നീട്ടുന്നില്ല. ഇസ്രായേൽ അടക്കമുള്ളതാകുന്ന പ്രവിശ്യ രാജാവായി ഭരണം നടത്തുകയും അതോടൊപ്പം തന്നെ പ്രവാചകത്വവും ലഭിച്ച വ്യക്തിയാണ് സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. ഉറക്കെ പറയും, ദാവൂദ് നബി അലൈഹിസ്സലാം. അങ്ങനെ നല്ല രീതിയിൽ ഭരണം നടത്തുമ്പോൾ ജനങ്ങൾക്കിടയിൽ നല്ല സമ്പൽ സമൃദ്ധിയാണ്, നല്ലതുപോലെ കാശ്, നല്ല സമ്പത്ത്, നല്ല ലെവലിലാണ്. അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ആളുകൾ സ്വാഭാവികമായി അഹങ്കാരികളായി മാറും. അങ്ങനെയാണല്ലോ, പൈസ കൂടുമ്പോൾ ധിക്കാരാണ്, പിന്നെ അല്ലാഹ് വേണ്ട. പൈസ ഒന്നും ഇല്ലെങ്കിൽ പള്ളിക്കകത്ത് എപ്പോഴും ഉണ്ട്, സാധേ ഒന്ന് ദുആ ചെയ്യണം. പൈസ ഇല്ലെങ്കിൽ പിന്നെ പള്ളിയില്ല, മദ്രസയില്ല, ദീനുമില്ല, ഒന്നുമില്ല, ഇറങ്ങിപ്പോലെ തന്നെ അഹങ്കാരികളായി മാറും. പണം കൂടുമ്പോൾ അങ്ങനെയാണ്. ഈ ഒരവസ്ഥയിലേക്ക് അവർ മാറിയപ്പോൾ അള്ളാഹു വലിയ പരീക്ഷണം കൊടുത്തു, കോവിഡ് പോലെയുള്ള വലിയൊരു മഹാമാരി കൊടുത്തു. 170,000 ആളുകൾ മരണപ്പെട്ടു പോയി ഇസ്രായേലി ജനതയിൽ. അങ്ങനെ മരിച്ച സമയത്താണ് ദാവൂദ് നബി അലൈഹിസ്സലാം പറഞ്ഞത്, നമുക്കൊരു പള്ളി പണിയണം, ആ പള്ളി പണിയലിലൂടെ ഇൻഷാല്ലാ എല്ലാ വിപത്തും മാറും. അങ്ങനെയാണ് അവരാദ്യമായി മസ്ജിദുൽ അഖ്സ പണിയാൻ വേണ്ടി തീരുമാനമെടുക്കുന്നത്. സുബ്ഹാനല്ലാ. അങ്ങനെ പണി തുടങ്ങി. ദാവൂദ് നബി അലൈഹിസ്സലാമിനോളം ഒരാൾ, ഒരു മനുഷ്യൻ്റെ പൊക്കത്തോളം വലിപ്പമെത്തിയപ്പോൾ ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. പള്ളി ഒരാൾ പൊക്കത്തിലെത്തി, ആ സമയത്തേക്ക് ദാവൂദ് നബി അലൈഹിസ്സലാം വഫാത്തായി. പിന്നീട് ആ പള്ളിയുടെ പണി പൂർത്തീകരിച്ചത് മഹാനായ സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാമാണ്. ദാവൂദ് നബി അലൈഹിസ്സലാമിൻ്റെ മകൻ, അടുത്ത ചക്രവർത്തിയായി വന്ന വ്യക്തി, ലോകം മുഴുവൻ അടക്കി ഭരിച്ച വ്യക്തി സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമാണ് എന്ത് പണിതത്? വിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ പണിത് പൂർത്തീകരിച്ചത്. ആദ്യമായി പണിതത് ആദം നബി അലൈഹിസ്സലാമാണ്, ഫൗണ്ടേഷൻ ഇട്ടത്. അത് കാബയ്ക്കും ഇട്ടത് അദ്ദേഹമാണ്. 40 കൊല്ലത്തിന് ശേഷം വിശുദ്ധമായ ബൈത്തുൽ മുഖദ്ദസിനും ഫൗണ്ടേഷൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലാണ് കാബയ്ക്ക് പിന്നീട് പണിതത് ആര്? സയ്യിദുന ആദം നബി അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട ഷീസ് നബി അലൈഹിസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാം, അങ്ങനെ ധാരാളം ആളുകൾ അത് പണിത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും മകനും ഇസ്മായിലും കൂടിയാണ് അത് പൂർത്തീകരിച്ചത്. എന്നതുപോലെ കാബ പണിത് 40 കൊല്ലത്തിന് ശേഷം ഫൗണ്ടേഷൻ ഇട്ടു ആദം നബി അലൈഹിസ്സലാം, മനുഷ്യനെ, പ്രഥമ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാം. അതേ സ്ഥലത്ത് തന്നെ പള്ളി പണിതു, ഒരാൾ പൊക്കമെത്തിച്ചു സയ്യിദുന ദാവൂദ് നബി അലൈഹിസ്സലാം. അത് പണിത് പൂർത്തീകരിച്ചു സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. മസ്ജിദുൽ അഖ്സ ആരാ പണിതത്? സുലൈമാൻ നബി അലൈഹിസ്സലാമിനോടൊപ്പം ഉണ്ടായിരുന്നത് മനുഷ്യരും മലക്കുകളും കൂടിയിട്ടാണ്. ഇന്നും നിങ്ങൾക്ക് ആ പള്ളി പോയി കാണുമ്പോഴറിയാം, അതിൻ്റെ മുകളിലത്തെ ഭാഗവും താഴ്ഭാഗത്തുമൊക്കെയുള്ള ഭീകാരമായ വലിയ കല്ലുകൾ, വലിയ പാറക്കല്ലുകൾ. ഒരു മനുഷ്യൻ അവിടെ കൊണ്ടുപോയി അത് വെക്കാൻ പറ്റൂല. വലിയ കല്ലുകൾ, അത് ആര് കൊണ്ടുവന്ന് പണിതതാണ്? ജിന്നുകൾ കൊണ്ടുവന്ന് പണിതതാണ്. ജിന്നുകളുടെ സഹായത്താൽ പണിത് തീർത്ത പള്ളി കൂടിയാണ് ഇത്, മസ്ജിദുൽ അഖ്സ. അറിയണം നമ്മൾ. ആ പള്ളി പണിതതിന് ശേഷം അതിനകത്ത് കയറി നിസ്കരിച്ചു ആര്? സുലൈമാൻ നബി അലൈഹിസ്സലാം. നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലമ്മാ ഫറഗ സുലൈമാനു മിം ബിനാഇ ബൈത്തിൽ മഖ്ദസി, പരിശുദ്ധമാക്കപ്പെട്ട മസ്ജിദുൽ അഖ്സ പണിതതിന് ശേഷം ബഹുമാനപ്പെട്ട സുലൈമാൻ നബി അലൈഹിസ്സലാം പള്ളിക്കുള്ളിൽ കയറിയിട്ട് സല്ലാഫി, അതിനുള്ളിൽ നിസ്കരിക്കുകയാണ്, നിസ്കരിക്കുകയാണ്. വദഅ ഇലല്ലാഹി സലാസ ദഅവാത്ത്, ആ പള്ളിക്കുള്ളിൽ നിന്നുകൊണ്ട് 3 പ്രാർത്ഥന നടത്തുകയാണ്. പള്ളിക്കുള്ളിൽ നിന്നിട്ട് 3 ദുആ. അടുത്ത കൊല്ലം പറയാം നമുക്കത്, തീരത്തില്ല. ഇല്ലെങ്കിൽ 3 ദുആ അവിടെ വെച്ച് ചെയ്തു. ഏതാണ് ആ 3 ദുആ?
നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയാണ്, ഹുക്മൻ യുസാദിഫു ഹുക്മീ. അല്ലാഹുവേ പടച്ച റബ്ബേ, ന്യായമായി വിധിക്കാൻ എനിക്ക് തൗഫീഖ് നൽകണേ. അല്ലാഹ് ജനങ്ങൾ കേസുമായി വരുമ്പോൾ അതിൽ ന്യായമായ വിഷയങ്ങൾ കൊണ്ട് വിധിക്കാൻ തൗഫീഖ് നൽകണേ. അല്ലാഹ് രാജാവാണല്ലോ, അതുകൊണ്ട് എപ്പോഴും പ്രശ്നങ്ങൾ വരും. ആ പ്രശ്നങ്ങൾ മുഴുവനും ന്യായയുക്തമായി വിധിക്കാൻ തൗഫീഖ് തരണേ അല്ലാ. ഒന്നാമത്തെ ദുആ അതാണ്. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. മൊത്തവും എത്ര ദുആ ഉണ്ട്? മൊത്തവും മൂന്നാണ്. ഇന്ന് മൂന്ന് ഊത്ത്, മൂന്ന് ദുആ, എല്ലാം മൂന്നും കളിക്കുകയാണ്. അല്ലാഹു നമ്മളെ സാലിഹീൻ കളിച്ചിറക്കട്ടെ. രണ്ടാമത്തെ ദുആ ഇതാണ്. ബഹുമാനപ്പെട്ടതാകുന്ന സുലൈമാൻ നബി അലൈഹിസ്സലാം ദുആ ചെയ്യുകയാണ്, വമുൽക്കല്ലായം ബഗീലി അഹദിൻ മിമ്പാദി, എനിക്ക് ശേഷം ഒരാൾക്കും എൻ്റെ ഈ അധികാരം നീ കൊടുക്കരുത്. അല്ലാ ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ള അധികാരമാണ് അല്ലാഹു സുലൈമാൻ നബിക്ക് കൊടുത്തത്. ഈ ഒരു അധികാരം ഇനി ഒരാൾക്കും നീ കൊടുക്കരുത് റബ്ബേ, ഇനി ഒരാൾക്കും നൽകരുത് അല്ലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല കബൂലാക്കുകയാണ്, ലോകം മുഴുവനും അടക്കി ഭരിക്കാനുള്ളതായ അവസരം അല്ലാഹു നൽകിയത് സയ്യിദുനാ സുലൈമാൻ നബി അലൈഹിസ്സലാം. പല ചക്രവർത്തിമാരെ കടന്നു വന്നിട്ടുണ്ടെങ്കിലും സുലൈമാൻ നബി അലൈഹിസ്സലാമിന് അല്ലാഹു നൽകിയ അധികാരം പോലെ ലോകത്ത് ഒരാൾക്കും സ്വായക്തമാക്കാൻ പറ്റിയിട്ടില്ല. ഇനി അമേരിക്കയും റഷ്യയും ഫ്രാൻസും സർവ്വരാജ്യങ്ങളും ഒരുമിച്ചിരുന്നു കൊണ്ട് ഭരണം നടത്തിയാലും ബഹുമാനപ്പെട്ട സുലൈമാൻ നബിക്ക് അല്ലാഹു കൊടുത്ത അധികാരം കിട്ടുകയേയില്ല. ലോകം മുഴുവനും അടക്കി ഭരിച്ചു സയ്യിദുന സുലൈമാൻ നബി അലൈഹിസ്സലാം. അതെവിടെ ഇരുന്ന് ചോദിച്ചു വാങ്ങിയതാ? മസ്ജിദുൽ അക്കസയുടെ അകത്തളത്തിൽ നിസ്കരിച്ചിട്ട് ദ്വാരക്കാൻ പള്ളി പണിത് ഉൾക്കാടിച്ചു ആര് തന്നെ? സുലൈമാൻ നബി അലൈഹിസ്സലാം. ഉൽഘാടനം നിർവഹിച്ചിട്ട് അദ്ദേഹം അവിടെ ഇരുന്ന് ദ്വാരക്ക ആദ്യം ദ്വാരുന്നത് അള്ളാഹുവെ ന്യായമായി വിധിക്കാൻ തൗഫീഖ് തരണേ. രണ്ടാമത് ദ്വാ ചെയ്തു, അള്ളാഹുവെ എനിക്ക് നൽകിയ അധികാരം ഇനി ആർക്കും കൊടുക്കരുതേ അള്ളാഹുവെ. മൂന്നാമത്തത് നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, സുലൈമാൻ നബി അലൈഹിസ്സലാം മൂന്നാമതായി ദുആ ചെയ്തു, വഅല്ലാ യഅതിയ ഇലാ ഹാദൽ മസ്ജിദ് അഹദുൻ ലാ യുരീദു ഇല്ലാ സലാത ഫീ ഇല്ലാ ഖറജ മിൻഹു കയൗമി വലദതുഹു ഉമ്മുഹു. അല്ലാഹുവേ പടച്ച റബ്ബേ, ലോകത്തിൻ്റെ ഏത് ഭാഗങ്ങളിൽ നിന്നായിരുന്നാലും ഈ പലസ്തീനിലെ, ഈ ജെറുസലേമിലെ, ഈ പവിത്രമായ മസ്ജിദുൽ അഖ്സയിലേക്ക്, ഈ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ആരൊരുവൻ രണ്ട് റക്കാത്ത് നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ കടന്നു വരുന്നോ, അവൻ നിസ്കരിച്ചിട്ട് ഈ പള്ളിയിൽ നിന്ന് പുറത്തു പോകുമ്പോ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വമുള്ളവനാക്കി മാറ്റണേ അല്ലാ. ഈ പള്ളിയിൽ വന്ന് നിസ്കരിച്ചിട്ട് പോയാൽ പാപ സുരക്ഷിതത്വം കൊടുക്കണേ അല്ലാ. ആര് ദുആ ചെയ്തു? ആര് ദുആ ചെയ്തു? സുലൈമാൻ നബി അലൈഹിസ്സലാം. അല്ലാഹു ആ ദുആ സ്വീകരിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ എത്തി രണ്ട് റക്കാത്ത് നിസ്കരിച്ചാൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? നിസ്കരിച്ച് കൂലി കിട്ടും. എന്ത് കിട്ടും? പാപസുരക്ഷിതത്വം കിട്ടും. അതല്ലേ വേണ്ടത്? അല്ലാഹു തൗഫീഖ് തരട്ടെ. പാപസുരക്ഷിതത്വം കിട്ടുന്ന മറ്റൊരു അമൽ റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണത്? ഇതേപോലെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആകുമെന്ന് പറഞ്ഞ ഒരു അമലുണ്ട്. ഏതാണത്? ഹജ്ജ്. ഹജ്ജ് അങ്ങനെയല്ലേ പറഞ്ഞത്? നബിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതല്ലയോ, മൻ ഹജ്ജ ഫലം യറുഫസ് വലം യഫ്സുഖ് റജഅക യൗമി വലദതുഹു ഉമ്മുഹു. സദഖ റസൂലുള്ളാഹി. ഹജ്ജ് ചെയ്തവരെ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വമാ പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലെത്തി ഫലസ്തീനിന്റെ മണ്ണിലെത്തി രണ്ട് റക്കാത്ത് പള്ളിക്കകത്ത് നിസ്കരിച്ചവരെ, ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ
പോലെ പാപ സുരക്ഷിതത്വം ഉണ്ടെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ റസൂലിന്റെ ഈ വാക്ക് കേട്ട് പരിശുദ്ധമായ മദീനയിൽ നിന്ന് 2000 കിലോമീറ്ററുകൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ് മഹാനായ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. ഉമർ റളിയല്ലാഹുവിന്റെ മകനല്ലേ, മുത്തബിയു സുന്ന എന്ന പേര് തീർക്കപ്പെട്ട സാബിയല്ലേ, പരിശുദ്ധമാക്കപ്പെട്ട ജെറുസലേമിലേക്ക് പവിത്രമായ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് എത്തുകയാണ്, പള്ളിക്കകത്ത് കയറുകയാണ്, 2 റക്അത്ത് നിസ്കരിക്കുകയാ, പൊട്ടിക്കരഞ്ഞ് ദുആ ചെയ്യുകയാണ്. നിസ്കാരം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ നാട്ടുകാര് ഭക്ഷണം കൊടുക്കുന്നു, പാനീയം കൊടുത്ത് സൽക്കരിക്കുന്നു, ഒന്നും കഴിക്കുന്നില്ല കുടിക്കുന്നില്ല. അദ്ദേഹം പറയുകയാണ് ഈ പള്ളിയിലേക്ക് വരേണ്ടത് കൂലി പ്രതീക്ഷിച്ച് മാത്രമാണ്, മാത്രമാ കഴിക്കാനല്ല കുടിക്കാനല്ല. കഴിക്കാനും കുടിക്കാനുമുള്ള സ്ഥലങ്ങൾ വേറെയാണ്. ഈ പള്ളിയുടെ പരിസരങ്ങളിലേക്ക് വരേണ്ടത് കേവലം നിസ്കരിക്കുക എന്ന ലക്ഷ്യത്തിൽ മാത്രമാണ്. എങ്കിലേ ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപ സുരക്ഷിതത്വം കിട്ടുകയുള്ളൂ എന്ന് എൻ്റെ ഹബീബ് പഠിപ്പിച്ചതാണ്. ഞാനതുകൊണ്ട് ഇവിടെ നിന്ന് കഴിക്കുന്നില്ല കുടിക്കുന്നില്ല എന്ന് അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു 2000 കിലോമീറ്റർ സഞ്ചരിച്ച് പോയി നിസ്കരിച്ചിട്ട് ആ പള്ളിയുടെ പരിസരത്ത് നിന്നൊന്നും കഴിക്കാനോ കുടിക്കാനോ നിൽക്കാതെ പോയി സയ്യിദുന അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു. എന്തിന്? ഉമ്മ പ്രസവിച്ച കുഞ്ഞിനെ പോലെ പാപസുരക്ഷിതത്വം കിട്ടണമെങ്കിൽ എന്ത് ലക്ഷ്യം മാത്രമായിരിക്കണം? ഇവിടെ നിസ്കരിക്കൽ മാത്രമായിരിക്കണം, അതാ കഴിക്കാനും പർച്ചേസും അല്ല. അള്ളാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നബിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, 4 സ്ഥലങ്ങൾ നാളെ സ്വർഗത്തിലേക്ക് മാറ്റുമേ മാറ്റുമേ. ഒന്ന് കഅബയാണ്, കഅബയാണ്. മറ്റൊന്ന് എൻ്റെ മദീനയാണ്. മൂന്നാമത്തത് പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയാണ്. 4ാമത്തത് സിറിയയുടെ തലസ്ഥാനമായ ദമസ്കാണ്, ദമസ്കസ് ആണെന്ന് ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് മാറ്റും അള്ളാഹു ഏത് സ്ഥലത്തെ? കഅബയെ, മദീനയെ, പിന്നെ ഫലസ്തീനിലെ മസ്ജിദുൽ അഖ്സയെ, 4ാമത്തത് ഡമസ്കസ് എന്ന് പറയുന്ന ഗ്രാമത്തെ. തീർന്നില്ല, തീർന്നില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ലാ യഅതി ദജ്ജാലു ഇലാ അർബഅത്തി അമാകിന. 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാൽ കടക്കൂല, 4 സ്ഥലങ്ങളിലേക്ക് ദജ്ജാലിന് പ്രവേശനമില്ല. ഒന്ന് പരിശുദ്ധമായ കഅബയാണ്, മറ്റൊന്ന് എൻ്റെ മദീനയാണ്, മൂന്നാമത്തത് മസ്ജിദുൽ അഖ്സയാണ്, 4ാമത്തത് വത്തൂർ തൂരിസീന പർവ്വതമാണ്. 4ാമത്തത് ഏതാ? തൂരിസീന മല, മൂസാ നബി അലൈഹിസ്സലാം സംസാരിച്ചതാകുന്ന മലയാണ്. സയ്യിദുന റസൂലുള്ളാഹി, ദജ്ജാൽ വരൂല, ദജ്ജാൽ വരൂല. ഏതായി ദജ്ജാൽ? നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മാമിൻ നബിയൻ ഇല്ലാ വഖദ് അൻദറ ഖൗമഹു അനിൽ മസീഹി അദ്ദജ്ജാൽ. ലോകത്ത് കടന്നു വന്നിട്ടുള്ള സർവ അമ്പിയാക്കളും സർവമഹത്തുക്കളും അവരുടെ സമൂഹത്തോട് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ടത്രേ, ദജ്ജാൽ വരുമേ, ദജ്ജാൽ വരുമേ. ആദൻ നബി മുതൽ നബിയുനാ റസൂലുള്ളാഹി, എല്ലാ നബിമാരും പറഞ്ഞു ദജ്ജാൽ വരും, ദജ്ജാൽ വരും, ദജ്ജാൽ വരും, ദജ്ജാൽ വരും, ഇങ്ങനെ പേടിപ്പിച്ചിരിക്കുകയാണ്. ദജ്ജാൽ എപ്പോഴാണ് വരുന്നത്? നമ്മുടെ കാലം അവസാന കാലഘട്ടത്തിലാണ് വരിക. ആ ദജ്ജാൽ പ്രവേശിക്കാത്ത സ്ഥലം, വലിയ വിഷയമാണ് ദജ്ജാൽ. നാല് സ്ഥലങ്ങളിലേക്ക് ദജ്ജാല് കടക്കൂല, ഒന്ന് കഅബയാണ്, 2 മദീനയാണ്, 3ാമത്തത് മസ്ജിദുൽ അഖ്സയാ, 4ാമത്തത് വത്തൂർ തൂരിസീന മലയാണ്. വകല്ലമല്ലാഹു മൂസാ തക്ലീമാ,
അല്ലാഹു മൂസാ നബിയുമായി സംസാരിച്ചതായ തുരിസീന മല, അതാണ് ഏത് പർവ്വതം? തുരിസീന പർവ്വതം. അവിടേക്ക് ആര് വരൂല? ദജ്ജാൽ വരൂല. അവിടെയും എന്തിനെ എണ്ണി? അതാണ് നമ്മുടെ വിഷയം. ഏതിനെ? ബൈത്തുൽ മുഖദ്ദസ്. എന്തിനാ മുസ്ലിമീങ്ങൾ ഇങ്ങനെ കടന്ന് ദ്വാരക്കുന്നതെന്ന് ആളുകൾ ചിലർ ചോദിക്കാറുണ്ട്. എപ്പോഴും വേറെ ഒരു രാജ്യത്തും ഇങ്ങനെ ദ്വാരക്കുന്നത് കണ്ടിട്ടില്ലല്ലോ. എടാ, നമുക്ക് അത്രമേൽ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഔവല് ഖിബിലയായിരുന്നു, ആദ്യ ഖിബില അതായിരുന്നു. ഏത്? പരിശുദ്ധമാക്കപ്പെട്ടതായ മസ്ജിദുൽ അഖ്സ. പിന്നീട് തിരിച്ചതാണ് പവിത്രമാക്കപ്പെട്ടതാകുന്ന കഅബയിലേക്ക്. ഖുർആൻ അത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്ക് പോകുന്നില്ല. പരിശുദ്ധമായ മസ്ജിദുൽ അഖ്സയിലേക്ക് തിരിഞ്ഞു നിന്നതായ നബിയേ, ഇനി പരിശുദ്ധമായ കഅബയിലേക്ക് ഇനി കാലാകാലം തിരിഞ്ഞു നിന്നുകൊണ്ട് നിസ്കരിക്കണേ. ആദ്യ ഖിബില ഏതായിരുന്നു? ഏതായിരുന്നു? മസ്ജിദുൽ അഖ്സയായിരുന്നു. നേരത്തെ പറഞ്ഞല്ലോ, മൂന്ന് ഹറമുകൾ. ഒന്നാമത്തെ ഏറ്റവും പവിത്രമായതാണ് ഏത്? കഅബ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ ഹറാം. രണ്ടാമത്തത് ഏതാണ്? മസ്ജിദുൽ നബവി, മദീനത്തെ പള്ളി. മൂന്നാമത്തെ ഹറമാണ് ഏത്? മസ്ജിദുൽ അഖ്സ. ഒന്നാം ഖിബിലയും മൂന്നാം ഹറമുമാണ് മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ബൈത്തുൽ മുഖദ്ദസ്.